ഇന്ന് രാവിലെ കട്ട് മാവ് ഒരിക്കലും എടുക്കുന്നത് നമ്മൾ. അപ്പോൾ രാവിലെ ഗോതമ്പ്, ചപ്പാത്തി, ഒരു ചെറിയൊരു ഉരുളക്കിഴങ്ങറിയുമാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. ചായ കുടിക്കുക. ഞാനേ കുളിച്ചു കഴിഞ്ഞു വന്നപ്പോഴേക്കും ഭയങ്കര ദാഹം. അപ്പോൾ ഒരു കട്ടൻ കാപ്പി കുടിക്കാം. കട്ടൻ കാപ്പി കുടിച്ചതിന് ശേഷം നമുക്ക് എന്താണ് ചപ്പാത്തി ഉരുളക്കിഴങ്ങറിയും ഉണ്ടാക്കാം. കട്ടൻ കാപ്പി കുടിച്ചിട്ട് അല്ലെങ്കിൽ എനിക്ക് സുഖം കിട്ടില്ല. നമുക്കൊരു എനർജി ഉണ്ടെങ്കിൽ കട്ടൻ കാപ്പി കുടിക്കില്ല. നമ്മൾ ഇന്നലെ തുടങ്ങി നമ്മൾ ഒരിക്കലും എടുത്തിട്ടുണ്ടല്ലോ, ഇങ്ങനെ നമ്മൾ ഉപ്പാവാണ് ഉണ്ടാക്കിയതല്ല. അപ്പം ഇന്നിപ്പം ഇന്ന് വൈകുന്നേരം നമ്മൾ മണപ്പുറത്ത് പോകും. മണപ്പുറത്ത് അല്ലെങ്കിൽ ചിലപ്പോൾ ആശ്രമത്തിലായിരിക്കും പോകണത്. എങ്ങനെയാണ് ആ സമയത്തുള്ള തിരക്കാൻ അറിഞ്ഞിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ കാപ്പി തിളച്ചിട്ടുണ്ട്. കാപ്പി തിളച്ചിട്ട് സാധാരണ കാപ്പിപ്പൊടിയാണ്, ഗ്രീൻ ലേബിള്, പിന്നെ അധികം അടിമാലിക്ക, ഇതൊക്കെ നമ്മൾ രാവിലെ കുടിക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് പാൽച്ചായിട്ട് ബ്രൂവിൻ്റെ ഒക്കെ വാങ്ങിക്കും. അത് അടിമാലിക്കാറുണ്ട് നമുക്കതൊക്കെ. രാവിലെ കേട്ടാൽ ജോലിക്ക് കേട്ടോ. അപ്പം രാവിലെ പോയി നമ്മൾ ബലിയിടേണ്ടതാണ്. പക്ഷേ ജോലി കളഞ്ഞിട്ട് ആ ഒരു ഇത്തിരി നേരത്തേക്കുള്ളിൽ ജോലി കളയണ്ടല്ലോ എന്ന് കരുതി. എന്തായാലും ഇന്ന് മുഴുവനും ഉണ്ടാവും. എന്നാൽ രാവിലെ വരെ അവിടെ നമുക്ക് വാവൂട്ടാൻ പറ്റും. അപ്പം വിചാരിച്ച് എന്നാൽ വൈകുന്നേരത്തേക്ക് ആക്കാം എന്ന് കരുതി. അതാണ് വൈകുന്നേരമാണ് കാപ്പി കൊടുത്തിട്ട്. കാപ്പി കുടിച്ചതിന് ശേഷം നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. ഉരുളക്കിഴങ്ങറി ഒരു തട്ടിക്കൂട്ട് കയറിയാണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ചേട്ടനുണ്ടെങ്കിൽ എനിക്ക് വെക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. കാരണം കുറ്റവും കുറവുകളൊക്കെ പറയുന്നത് ചേട്ടനാണ്. കുറ്റം നല്ല ടേസ്റ്റ് ഇല്ലെങ്കിൽ ടേസ്റ്റ് ഇല്ല എന്ന് പറയും. നല്ലതാണെങ്കിൽ ഒന്നും കൊണ്ടില്ല. അത് കഴിക്കണമെന്ന് പറയും നല്ലതാണെന്ന്. അന്ന് പുകഴ്ത്തുമില്ല കേട്ടോ. പുകഴ്ത്തിയ ഞാനെങ്ങനെ എങ്ങോട്ട് പൊങ്ങിപ്പോയത്? എന്നാലും ഞാനിങ്ങനെ ചോദിക്കട്ടോ, ടേസ്റ്റ് ഉണ്ടാക്കേണ്ടെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു തലയിട്ട് ആട്ടുള്ളൂ. അത്ര ചെയ്തു ചായ അരിച്ചില്ലെങ്കിൽ എനിക്ക് ചായ അരിച്ചു കുടിക്കണം. അങ്ങനെ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും നാട്ടിലെത്തേക്കാണ് തലയിൽ. കുറേ മധുരം ഒരു മൂന്ന് സ്പൂൺ മൂന്നെണ്ണ കൂടെ കൂട്ടാം. അത് ഇത്തിരി ഓവറാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ വേറെ ഒന്നും ഞാനങ്ങനെ മധുരം ഒന്നും കഴിക്കാറില്ല. അതുകൊണ്ട് ഇതൊരു മൂന്ന് സ്പൂൺ കഴിക്കും. വേറെ അങ്ങനെ മധുര പലഹാരം ഒന്നും കഴിക്കാറില്ല. അങ്ങനെ കഴിക്കുന്നതൊക്കെ ഇഷ്ടപ്പെടും. അപ്പം അവനെ എഴുന്നേറ്റില്ല. കുത്ര എഴുന്നേറ്റിട്ടൊന്നുമില്ല. അതിന് കുറഞ്ഞത് കഴിയും. പല്ലൊക്കെ തേച്ചു വരുമ്പോഴേക്കും ഈ ഒരു നേരവും. അപ്പോഴേക്കും ചപ്പാത്തി ഉണ്ടാക്കുന്നില്ല. എട്ടോ ഇനി ഓണി ടവറായി തോന്നുന്നു. രാവിലത്തെ എപ്പോഴും വൈകിയേ കഴിക്കൂ. പിന്നെ നമുക്കങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. കടുപ്പം കുഴപ്പമില്ല. ഇനിയിപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാം. ചപ്പാത്തിക്ക് നമ്മൾ അടപ്പൊടി വാങ്ങിച്ചു കഴിഞ്ഞത്. കാരണം ഇനിയിപ്പ
പൊടിപ്പിക്കുന്നത് അങ്ങനെ ശരിക്കും നല്ല മയങ്ങിട്ടില്ല. ഇത് നമ്മൾ വാങ്ങിക്കും നല്ല അട്ടപ്പൊടി വാങ്ങിക്കും. കാരണം ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ നല്ല മയം ഉണ്ടെങ്കിൽ അങ്ങനെ പോയി. പിന്നെ രാവിലത്തേക്ക് ഉണ്ടാക്കാം. ഇപ്പം നമ്മളിപ്പോൾ കുറച്ച് പൊടി ഉള്ളൂ, വൈകുന്നേരത്തേക്ക് വേണ്ട. കാരണം നമ്മൾ ഇനി വൈകുന്നേരം മണപ്പുറത്ത് പോവുകയാണെങ്കിൽ എന്തെങ്കിലും പുറത്ത് നിന്ന് കഴിക്കും. അപ്പോൾ പിന്നെ അധികം വേണ്ട എനിക്ക്. പുത്രന് ചപ്പാത്തി തിന്നുമെന്ന് അറിയില്ല. കാരണം ആളിത്തിരി എന്തെന്നാണ് പറയണം, ഒരു പ്രത്യേകതരം പുത്രനാണത്. അതിനെല്ലാ ഭക്ഷണമൊന്നും പിടിക്കത്തൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എന്തെന്നാണ് ഫോണിലാണല്ലോ, ഫോൺ കാണുമ്പോൾ ചിലപ്പോൾ അറിയാണ്ട് വായി പെട്ട് പോയി കഴിഞ്ഞാൽ കഴിച്ചോളൂ, അത്രേ ഉള്ളൂ. അപ്പം ഇനിയിപ്പോൾ ഇതൊന്നും ഇത്തിരി കുഴച്ചെടുക്കാം. അധികം വെള്ളമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്നും കറക്കിട്ട് ഒരു സ്വല്പം വെള്ളം മതി. അത് നന്നായിട്ട് ഈ കുഴക്കലിലാണ്, ചപ്പാത്തിയുടെ കുഴക്കലിലാണ് വലിയ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എൻ്റെ ചപ്പാത്തി കണ്ടോ കേട്ടോ, ആഫ്രിക്കയുടെ ഭൂപടം പോലെ ഇരിക്കും. അതൊക്കെ കാണിച്ചതാണ്. കാരണം ഞാൻ ഈ ഇതിൽ ഉണ്ടാക്കണതെങ്കിലും ചെറിയ, എനിക്ക് പരത്തണ കോലില്ല, കോലുമില്ല, അതിൻ്റെ പലകയുമില്ല. അപ്പോൾ നമ്മൾ ഈ ഇതിലിട്ട് ഇങ്ങോട്ട് പ്രസ്സിലിട്ട് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. പ്രസ്സിൽ നന്നായിട്ട് കിട്ടോട്ടോ, പക്ഷെ അത് പൂരിക്കൊക്കെ ആണെങ്കിലാണ് പ്രസ്സിൽ നമ്മൾ ചെയ്താലൊരു രസമുണ്ടാവുള്ളൂ. ചപ്പാത്തി എപ്പോഴും നമ്മൾ പരത്തി നല്ല നേർമ്മയായിട്ട് എടുക്കണം എന്നാണ്. പക്ഷെ നമ്മൾ വലിയ ആഡംബരമൊന്നുമില്ല, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കും. നമുക്കൊത്തിരി വിശപ്പ് മാറിയ മതിയല്ല അല്ലേ, അങ്ങനെയല്ലേ. ശരിക്കും വയറ് നിറച്ചൊന്നും കഴിക്കരുതെന്നാണ് പറയുന്നത്, ഇങ്ങനെ ഒരിക്കലൊക്കെ എടുക്കുമ്പോഴേ. പക്ഷെ ഞാൻ കഴിക്കും, എനിക്ക് അല്ലെങ്കിൽ വിശപ്പൊന്നും. ഇടക്കൊക്കെ ഞാൻ നോക്കോട്ടെ, ഇങ്ങനെ ഒന്നും കഴിക്കാതെയൊക്കെ നോക്കും. പക്ഷെ എനിക്കിപ്പോൾ പറ്റണില്ല, പ്രായമായില്ലേ. ഇപ്പോൾ ഒരുവിധം പദം വന്നിട്ടുണ്ട്, പദം വരിക എന്നൊക്കെ പറയില്ല, അങ്ങനെയൊക്കെ ആയിട്ടുണ്ട് ചപ്പാത്തി. ആ മതി, ഇത്രയൊക്കെ മതിയല്ലേ. ചെറുത് വൈകുന്നേരം പോകുമ്പോൾ പറ്റുകയാണെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കാട്ടോ. മണപ്പുറത്താണെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാം കേട്ടോ, ധൈര്യമായിട്ട് നിന്ന് എടുക്കാം. ഇനി ആശ്രമത്തിൽ എങ്ങനെയെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയൊക്കെ ചിലപ്പോൾ മൊബൈലൊക്കെ ഉപയോഗിക്കുന്നതിന് അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്നതിനൊക്കെ ചിലപ്പോൾ വല്ല ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലാ, അപ്പോൾ ചിലപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിരിക്കില്ല. മണപ്പുറത്താണെങ്കിൽ കുഴപ്പമില്ല, അവിടെ നമുക്ക് സർവ്വ സ്വാതന്ത്ര്യമാണ്. ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ മുക്കിയിട്ട് നമുക്ക് പറ്റാമല്ലെങ്കിൽ ചിലപ്പോൾ അത് മുട്ടിപ്പിടിക്കും. എല്ലാവർക്കും അറിയാവുന്ന അറിവ് തന്നെയാണ്, ഞാൻ വലിയ പഠിപ്പിക്കുന്നത്, പഠിപ്പിച്ചതൊന്നുമല്ല കേട്ടോ. എനിക്കിങ്ങനെ വർത്തമാനം പറയാതിരിക്കുമ്പോൾ എന്തോ പോലെ, അതുകൊണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ പറയണ്ടേ എന്ന് കരുതിയിട്ട് പറയുന്നത് കേട്ടോ. ഇങ്ങനെ ഇന്നിവിടെ ആരില്ലല്ലോ, അതുകൊണ്ടിട്ടാണ് നമ്മൾ ഇങ്ങനെ വോയിസ് കൊടുത്തിരുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് വോയിസ് കൊടുക്കാറുള്ളൂ. ഇന്നിപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് നിന്ന് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാമല്ലോ. റെഡിയായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആഫ്രിക്ക ഭൂപടം. ഇതിലിത്തിരി വെളിച്ചം ഒഴിച്ചേക്കാം, അല്ലെങ്കിൽ അടി പിടിക്കും ചിലപ്പോൾ. അടിപ്പി ഭയങ്കര തുമ്മല്, മഴ കഴിക്കാൻ ഭയങ്കര കഴിഞ്ഞു. സൂപ്പർ.
ഈ സ്പൂൺ കണ്ടപ്പോൾ എൻ്റെ ചേച്ചി പറഞ്ഞത് കൊലശ്ശേരിയാണ്, നമ്മ സിമെൻ്റൊക്കെ കൂട്ടാൻ ഉപയോഗിക്കുന്ന കൊലശ്ശേരി പോലെ ഇട്ടുണ്ടല്ലോ. ഇത് ഒരു നമ്മൾ പാനിൻ്റെ ഒപ്പം ഫ്രീറ്റ് ചെയ്തതാണ്. നമ്മൾ ഈയിടെ പൂജ ഒന്നും ഉണ്ടാകാറില്ല, എണ്ണമയം ഭയങ്കര എണ്ണമയോ ഒന്നുമില്ല, കൊളസ്ട്രോൾ ഒക്കെ ഒന്നുമില്ല. ഇന്നത്തെ ഇവിടെ എപ്പോഴും മീനൊക്കെ വറുക്കണ കൊണ്ടിട്ട് നമുക്ക് എപ്പോഴും എണ്ണ ഉപയോഗിക്കാൻ പറ്റില്ല. മീൻ വറുത്തത് മസ്റ്റാണ്, അപ്പോൾ നമ്മൾ മറ്റതൊന്നും വറുക്കാം. വെളിച്ചെണ്ണ തീര, വെളിച്ചെണ്ണ കുറച്ചുകൂടി ഉണ്ട്. അപ്പം നമ്മൾ മാസാദ്യമാകുമ്പോൾ പോയി വാങ്ങിക്കുന്നു. ഇവിടെ ഒരു മില്ലുണ്ടല്ലോ, വെളിച്ചെണ്ണ ആട്ടണ മില്ലുണ്ട്. അപ്പോൾ അവിടെ പോയി മേടിക്കണ ചെയ്യണം. നമ്മൾ ജഗ്ഗ് കൊണ്ടുപോയാൽ മതി, നമ്മൾ കടയിൽ മേടിക്കുന്നതിനേക്കാളും ലാഭമാണ് അത്. ഇത് അവർ തന്നെ ആട്ടിയിട്ട് ക്ലീൻ ചെയ്ത് തരുന്നതാണ്. നമ്മൾ ഇനി ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി വെക്കോളൂട്ടാണ്, ഇങ്ങനെ വെള്ളമില്ലാതെ എടുക്കോളൂ. ചാറൊന്നും വേണമെന്നില്ല, നമുക്ക് അതിലൊന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കഴിക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. വീട്ടിൽ എൻ്റെയൊക്കെ ചെറുപ്പത്തിലൊക്കെ വീട്ടിലൊക്കെ ഇങ്ങനെ സവാളയൊക്കെ ഇട്ട് വെറുതെ ചാറൊക്കെ ആക്കി എടുക്കോട്ടോ. നമ്മൾ ഇതിപ്പോൾ അങ്ങനെ ചെയ്യാമല്ലോ, ഒരു ജസ്റ്റ് ഒരു കറി വേണം അത്രേ ഉള്ളൂ, നമ്മൾ വലിയ ആഡംബരക്കാരൊന്നും ഇതല്ല. നമുക്ക് ഉരുളക്കിഴങ്ങ് കഴിക്കുമ്പോൾ ഭയങ്കര ഗ്യാസ് കയറും, എന്നാലും എനിക്കിഷ്ടമാണ് ഉരുളക്കിഴങ്ങ്. ഇന്നലെ ഇപ്പോൾ ഒരിക്കലായിരുന്നല്ലോ, ഇന്നും ഇപ്പോൾ നമ്മൾ ഉച്ചവരെയും എടുക്കണ്ടല്ലോ, ഉച്ചവരെയും നല്ല വൈകുന്നേരം വരെ ബലിയിടുന്നവരെ എടുക്കണമല്ല. അപ്പോൾ എനിക്ക് ഈ ഗോതമ്പ് ഇങ്ങനെ രാത്രി കഴിച്ചിട്ട് പറ്റണില്ല, വയറിനൊരു സുഖമില്ല നമുക്ക്. നമ്മളിങ്ങനെ ഏതേരും ചോറ് കഴിച്ചിട്ട് ഇപ്പോൾ എന്താ പറയുക, ഗോതമ്പ് ഒരു 3 നേരം ഗോതമ്പ് എന്ന് പറയുമ്പേ അവിടെ നമുക്ക് പറ്റണില്ല. ഒരു പാത്രത്തിലിട്ട് നമുക്ക് ചീനച്ചട്ടി, പണ്ടൊക്കെ വീട്ടിലെ ഏതേരും ഉരുളക്കിഴങ്ങായിരുന്നു. അച്ഛൻ ഈ കമ്പനിയിൽ ജോലി ഉള്ളപ്പോൾ അവിടുത്തെ സ്റ്റോറിൽ നിന്ന് മേടിക്കാം, അവിടെ പച്ചക്കറിയൊന്നും ഇല്ല, അല്ലാതെ എല്ലാ ഐറ്റം ഉണ്ട് കേട്ടോ ആ സ്റ്റോറിൽ. അപ്പം ആളെന്തെന്ന് വെച്ചാൽ ഈ ഇങ്ങനെ ഉരുളക്കിഴങ്ങും സവാളയൊക്കെ കുറേ വാങ്ങിച്ചുകൊണ്ട് ഇങ്ങനെ കൂട്ടിയിടും. പക്ഷേ എനിക്കൊന്നും ഇഷ്ടമല്ലായിരുന്നു, ഞാനൊക്കെ അത് എനിക്ക് ഭ്രാന്തി കയറുന്നു. സ്കൂളിലൊക്കെ പോകുമ്പോഴൊക്കെയാണല്ലോ നമ്മൾ എന്താ പറയുക, ഏതേരം ഉരുളക്കിഴങ്ങ് കറിയാകുമ്പം നമുക്കൊരു ചമ്മലാണ് കേട്ടോ ക്ലാസ്സിലേക്ക് ഉണ്ടാകുമ്പോൾ. പിന്നെ പരിപ്പ്, അപ്പം ഈ പൾസസൊക്കെ ഉണ്ടാവും, പിന്നെ ഈ ഉരുളക്കിഴങ്ങും ഉണ്ടാവും, മിക്കപ്പോഴും ഇത് തന്നെയാണ്. എന്നിട്ട് ഞാനും ചേച്ചിയൊക്കെ വീട്ടിൽ വന്നിട്ട് പറയും ഏതൊരു ഉരുളക്കിഴങ്ങും മടുപ്പായി തുടങ്ങിയെന്ന് പറയും. പക്ഷെ അന്നൊക്കെ അങ്ങനെയാണല്ലോ, നമുക്കിങ്ങനെ പുറത്തു നിന്നൊക്കെ വാങ്ങിക്കാനുള്ള ഇതല്ലല്ലോ. അപ്പോൾ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി എനിക്കിഷ്ടമായത് കൊണ്ടിട്ട് ഞാൻ മഞ്ഞൾപ്പൊടി എല്ലാത്തിലും ഒരു ഇച്ചിരി കൂടുതലിടും കേട്ടോ, എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ്. അതല്ല പുത്രനും അതെ മഞ്ഞൾപ്പൊടി ഇട്ട് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. മഞ്ഞൾപ്പൊടി എന്ന് പറഞ്ഞാൽ നല്ല സാധനമാണ് കേട്ടോ, ഉത്രയും സാധനമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. വിഷമൊക്കെ ഉണ്ടെങ്കിൽ കലക്കെ കളയാനൊക്കെ കിട്ടേ, ഏറ്റവും നല്ല സാധനമാണ്. അപ്പം ഇത് നമ്മൾ ഏകദേശം പുരട്ടിയിട്ടുണ്ട്. ഇനി ഇതിലിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ച് അങ്ങോട്ട് ഇട്ട് വച്ചെടുക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് സ്വല്പം വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ, അല്ലെങ്കിൽ ഇതാവില്ല. വെളിച്ചെണ്ണ കാഞ്ഞിട്ടുണ്ട് കേട്ടോ, ഇനി ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കണേനു. Yeah.
ഒഴിച്ചെടുക്കാം. അടകളന്നോള് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഉടച്ചെടുക്കാം. സ്ഥലം കാണിച്ചാട്ട കൃഷിസ്ഥലം. കൃഷി എൻ്റെ ചീരയൊക്കെ വലുതായിട്ടുണ്ട് അമ്മച്ചി. ഇതാ കാണിച്ചാട്ട ചീര ഉണ്ട ചീര. പിന്നെ വെണ്ടക്ക നമ്മുടെ വിത്തിട്ടിട്ടുണ്ട് കേട്ടോ. വെണ്ടയുടെ പൂവിട്ടിട്ടുണ്ട്. ഇത് തക്കാളി. തക്കാളി വെണ്ടക്ക മിക്കതും പൂവിട്ടിട്ടുണ്ട്. ചെറുപ്പത്തിലെ പൂവിട്ടിട്ടുണ്ട്. പിന്നെ അച്ചിങ്ങ. അച്ചിങ്ങയുടെ ഇത് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതാണ് ഇത്. പക്ഷെ അതങ്ങനെ ഒരിതായില്ല. ഇതൊക്കെ ഞാൻ നമ്മുടെ വൻപയർ പാകി എടുത്ത് ഇട്ടതാണ് കേട്ടോ. അതൊക്കെ അതൊക്കെ നല്ല മെച്ചമുണ്ട്. അങ്ങനെ എനിക്ക് എൻ്റെ ചീര രണ്ടെണ്ണം കിട്ടിയുള്ളൂ. ചീര കുറേ വിത്തണ്ടായിട്ട് രണ്ടെണ്ണ മുളച്ചു അല്ല കിട്ടിയുള്ളൂ കയ്യിൽ. ബാക്കിയൊക്കെ ആ മഴവെള്ളത്തിൽ ഒലിച്ചു. ഇത് നമ്മുടെ ആശ്രമത്തിൽ നിന്നുള്ള കാഴ്ചയാണ്. അപ്പുറത്ത് മണപ്പുറമാണ്. അവിടെ വെള്ളമൊക്കെ കയറി അങ്ങ് കൊണ്ടിട്ട് അവിടെ ഇങ്ങനെ അമ്പലത്തിൻ്റെ ഭാഗത്തോട്ട് ആൾക്കാരെയൊന്നും വിടണില്ല. അവിടെ റോട്ടിൽ വെച്ചിട്ടായിട്ടൊന്നും തോന്നണു ബലിയൊക്കെ ഇടിയിക്കണത്. അപ്പോൾ നമ്മൾ ഇപ്പുറത്തെ ആശ്രമത്തിലാണ് വന്നത്. അവിടെ നോക്കി കഴിഞ്ഞാൽ ഒരു മനുഷ്യനില്ല ശരിക്കും പറഞ്ഞ്. അപ്പുറത്ത് ഉണ്ടെന്നോ കേട്ടോ. നമ്മൾ ആ ഭാഗത്തോട്ടൊന്നും പോയില്ല. പിന്നെ ഇത് അതിലെ കൂടി ട്രെയിൻ പോകണതാണ്. അവിടെ ഒരു റെയിൽ പാളമുണ്ട് ഈ പുഴയുടെ നടുക്ക് കൂടി. അതിൽ കൂടി പോകണതാണ്. നല്ല മനോഹരമായൊരു കാഴ്ചയാണ് ശരിക്കും പറഞ്ഞ. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പുറത്ത് നോക്കി അവിടെ ഇങ്ങനെ ഉറുമ്പ് വന്നേക്കണ പോലെയാണ് മനുഷ്യരെ കാണുന്നത്. എന്ത് തിരക്കായിരിക്കുന്ന. അപ്പൊ ഒരു വഞ്ചി പോകണ്ട് തോന്നുന്നു. അതിലെ കൂടി സ്പീഡ് മറ്റേ എൻജിൻ വെച്ചിട്ടുള്ള വഞ്ചിയാണെന്ന് തോന്നട്ടോ. ഞാൻ കണ്ടില്ലട്ടെ. ഇതൊന്നും ഞാൻ എടുത്തതല്ല, ചേട്ടനും കൊച്ചും കൂടി എടുത്തതാണ്. ഞാനപ്പോൾ അവിടെ കർമ്മം ചെയ്യണമായിരുന്നു. ഞാൻ കർമ്മം ചെയ്ത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ എന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. വീഡിയോയിൽ എടുത്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മളിവിടെ ആശ്രമത്തിൽ വന്നപ്പോഴൊരു അധികം പേരൊന്നും കേട്ടോ. ഒരു നാലഞ്ച് പേരേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ സന്ധ്യ ആകുമ്പോഴേക്കും ഒരുവിധം ആൾക്കാർ വരും. നമ്മളൊരു 4 മണി 5 മണിയൊക്കെ ഇപ്പോൾ പോയതാണ് കേട്ടോ. ദേ കണ്ട ഞാനാണ് ഇതാ ഇറങ്ങി വരുന്നത്. പടികൾ ഇറങ്ങി വരുന്നത് കുണുങ്ങി കുണുങ്ങി വരുന്നത് ഞാനാണ്. അപ്പം എനിക്ക് അതങ്ങനെ നടക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ മഴവെള്ളം വീണ് നടക്കാനുള്ള വല്ല തെറ്റി വീണ് കഴിഞ്ഞാൽ വെറുതെ ആവശ്യമില്ലാത്ത ഇത് വേണ്ടല്ല. കർക്കിടകവും കൂടിയാണ്. അതുകൊണ്ടിട്ട് ഞാൻ പതുക്കെ പതുക്കെ ഇറങ്ങിയതാണ്. അതുകൊണ്ടോ ഇത്രയും പേരെ ഞാൻ ബലിയിടുമ്പോൾ ഇത്രയും പേരുണ്ടായുള്ളൂ. സാധാരണ ഇങ്ങനെയല്ല കേട്ടോ. കുറേ ആൾക്കാരുണ്ടാവും. ഇന്നിപ്പോൾ ഈ സമയത്തായതുകൊണ്ട് നമുക്ക് വേഗം കഴിഞ്ഞ് കിട്ടുകയും ചെയ്തു. അങ്ങനെ അപ്പോൾ നമ്മളത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ വീട്ടിലോട്ട് പോരാൻ പോണേ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ആലുവ ടൗണിൽ കൂടി വരുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനിയിപ്പോൾ ഒന്ന് 30 വന്നിട്ട് ഒന്ന് മീൻ മേടിക്കണം. കാരണം ഇന്നലെ ഞാൻ മീൻ കൂട്ടിയൊക്കെ ഉണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ടിട്ട് ഇന്ന് മീൻ മേടിക്കും. ഇവർക്ക് മീൻ വെച്ചു കൊടുക്കും കേട്ടോ. ചേട്ടനും കൊച്ചിനൊക്കെ മീൻ വെച്ചു കൊടുക്കും. ഇത് നമ്മുടെ ഉളിയന്നൂർ അമ്പലമാണ് കേട്ടോ. ഈ മറ്റേ തച്ച് എന്തിട്ടാണ് പെരുന്തച്ഛൻ പണിത അമ്പലം എന്നാണ് അതിനെ പറയണത്. അപ്പം ഇത് നമ്മൾ മീൻ മേടിക്കാൻ വന്ന് ഇനിയിപ്പം നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. നമ്മുടെ വീഡിയോ ഏകദേശം ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇന്നിത്തിരി കൂടിപ്പോയി വീഡിയോ. കുഴപ്പമൊന്നുമില്ല. അപ്പം എല്ലാവരും നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കാം. ഓക്കെ.